നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിലുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് സൈനികർക്ക് വീരമൃത്യു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ഷോപ്പിയാനിലെ സൈനാപുരയിലാണ് ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ വെടിവയ്പുണ്ടായത് ഇന്നലെ രാവിലെ ഒരു ഭീകരനെ സുരക്ഷാസേന വധിച്ചിരുന്നു ഭീകരരെ കുറിച്ച് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൈന്യം തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത് കാശ്മീരിൽ കഴിഞ്ഞ ദിവസവും സൈന്യത്തിന് നേരെ ഉണ്ടായിരുന്നു ഷോപ്പിയാൻ സെക്ടറിൽ സുരക്ഷാ സേനയ്ക്ക് നേരെയാണ് ആക്രമണം നടന്നത് ിപ്പോരയിൽ സുരക്ഷാ സേനയ്ക്ക് നേരെ ഭീകരർ നടത്തിയ ഗ്രനേഡ് ആക്രമണത്തിൽ ഒരു പോലീസുകാരൻ മരിച്ചിരുന്നു ആക്രമണത്തിൽ നാലു പേർക്ക് പരിക്കേറ്റു സുരക്ഷാ ജോലിക്കിടെയാണ് ആക്രമണം നടന്നത് ഭീകരർക്കായി പ്രദേശത്ത് തെരച്ചിൽ നടക്കുകയാണ് ഇക്കഴിഞ്ഞ ജനുവരിയിൽ മാത്രം ജമ്മു കാശ്മീരിൽ പതിനൊന്ന് ഏറ്റുമുട്ടലുകളിൽ നിന്നായി ഇരുപത്തിയൊന്ന് ഭീകരരെ വധിക്കാൻ സൈന്യത്തിനായിട്ടുണ്ട് ഇതിൽ എട്ട് ഭീകരർ പാകിസ്ഥാൻ സ്വദേശികളായിരുന്നു ഏറ്റുമുട്ടലുകളുടെ പശ്ചാത്തലത്തിൽ ബെഡ്ഗാമിലും സൈന്യം കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് സൈന്യം വധിച്ച ഭീകരരിൽ രണ്ടായിരത്തി പതിനേഴിൽ പല ബോംബ് സ്ഫോടനങ്ങളുടെയും ും മുഖ്യ സൂത്രധാരനും യുവാക്കളെ ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിൽ പ്രധാനിയുമായ കൊല്ലപ്പെട്ട സാഹിദ് വാനിയും ഉൾപ്പെടുന്നു പുൽവാമയിലെ ജെയ്ഷെ മുഹമ്മദ് കമാൻഡറായ സാഹിദ് വാനി പ്രവർത്തിച്ചിരുന്നു അഞ്ച് ഭീകരിലൊരാൾ പാകിസ്ഥാൻ സ്വദേശിയാണെന്നും സൈന്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ ദില്ലിയിൽ ആളൊഴിഞ്ഞ വീട്ടിൽ ബോംബ് കണ്ടെത്തിയതായി റിപ്പോർട്ട് കടുത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് രാജ്യതലസ്ഥാനത്തെ സീമാപുരിയിൽ ആളൊഴിഞ്ഞ വീടിന് മുന്നിൽ നിന്നാണ് ബോംബ് കണ്ടെത്തിയത് സംശയാസ്പദമായ സാഹചര്യത്തിൽ റോഡിൽ കണ്ട ബോംബ് സ്ഥലത്തെത്തിയ എൻ എസ് ടി വിഭാഗം പരിശോധിച്ചപ്പോഴാണ് ബോംബാണെന്ന് മനസ്സിലായത് ഇവിടെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് സീമാപുരിയിൽ പോലീസ് പരിശോധന നടത്തുന്നുണ്ട് ഗാസിപുരിയിൽ ബോംബ് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെയാണ് സീമാപുരിയിലെ വീടിനെ കുറിച്ചുള്ള വിവരം ദില്ലി പോലീസിന് ലഭിച്ചത് ഇവിടെ പോലീസ് എത്തിയപ്പോൾ വീട് അടച്ചിട്ട നിലയിലായിരുന്നു വീടിന് മുന്നിൽ ഒരു ബാഗ് കണ്ടെത്തുകയായിരുന്നു ഇതിലാണ് ബോംബ് കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത